തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് അപ്രതീക്ഷിതമായി ഉയർന്നു വന്ന ഒരു വിവാദമായിരുന്നു ദല്ലാൾ നന്ദകുമാർ എന്നറിയപ്പെടുന്ന ടി ജി നന്ദകുമാർ ഒരു വാർത്താ സമ്മേളനം നടത്തി അനിൽ ആന്റണി ഇരുപത്തി ലക്ഷം രൂപ കൈക്കൂലിയായി നന്ദകുമാറിൽ നിന്ന് വാങ്ങിയിരുന്നു അത് സി ബി ഐയുടെ കേരളത്തിലെ അഭിഭാഷകരെ നിയമിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആ നിയമനം നടന്നില്ല അതുകൊണ്ട് പണം തിരിച്ചു ഒതുച്ചു ആ പണം നൽകാൻ അനിൽ ആന്റണി തയ്യാറായില്ല അപ്പോൾ പി ജെ കുര്യനെ സമീപിച്ചു പി ജെ കുര്യൻ കൂടി ഇടപെട്ടാണ് പണം അങ്ങനെ ഒരു സംഭവം എനിക്കതിനെ കുറിച്ച് അറിയാമെന്ന കാര്യങ്ങൾ ഞാൻ പറയാം നന്ദകുമാർ പറഞ്ഞതിന്റെ നെക്സ്റ്റ് ഡേയിൽ എൻ്റെ വീടിന്റെ മുറ്റത്തെ പല ചാനലുകാരും ഉണ്ട് അത് ഏഷ്യാനെറ്റ് ഉണ്ടെന്ന് അതിൻ്റെ ഓർമ്മ ഏഷ്യാനെറ്റ് നന്ദകുമാർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അത് താങ്കൾ ഇതിൽ ഇടപെട്ടു എന്ന് പറഞ്ഞു ശരിയാണോ എന്ന് എന്നോട് ചോദിച്ചു അതുകൊണ്ട് ഞാൻ അറിയാമെന്ന വസ്തുത മാത്രം മിനിമം ട്രൂത്ത് ഞാൻ അവിടെ പറഞ്ഞു അതായത് നന്ദകുമാർ എന്നെ സമീപിച്ചുവെന്നും പണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സമീപിച്ചുവെന്നും ഞാൻ അതിൽ ഞാൻ ഇടപെടണം എന്നും പറഞ്ഞു ഞാനപ്പോൾ ചോദിച്ചു എന്തിനാണ് ഞാൻ ഇടപെടുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഈ ശ്രീയേക്കാനോട് ഏറ്റവും അടുപ്പമുള്ള ആൾ വിജയ്ക്കുറിനാണ് ഡൽഹിയിൽ അതുകൊണ്ട് ശ്രീ ശ്രീയേക്കാൻ്റെ മകനാണ് എനിക്ക് പകം തരാനുള്ളത് അതുകൊണ്ട് ഞാൻ വിജയ്ക്കുറിനോട് പറയുകയാണ് എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സംസാരിക്കാം അത് പണം തന്നില്ലെങ്കിൽ ഞാനത് പത്രക്കാരോട് പറയുമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ പത്രക്കാരോടൊന്നും പറയണ്ട ഞാൻ പറയാവുന്നത് അങ്ങനെ ഞാൻ വിളിച്ച് നാതകുമാർ ഇങ്ങനെ പറയുന്നു പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം കൊടുക്കണം എന്ന് പറഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ് ആരോട് പറഞ്ഞു ഞാൻ അൺഎക്സ്പെക്റ്റഡായി നിൽക്കുന്ന സമയത്താണ് ഈ മാധ്യമങ്ങളെല്ലാം എന്നോട് വന്ന് ചോദിക്കുന്നത് അപ്പം സത്യത്തിൽ അന്നേരം ഞാൻ ഓർത്തില്ല അതുകൊണ്ട് ഞാൻ ആരോട് പറഞ്ഞു എന്ന് ഞാൻ അന്നേരം പറഞ്ഞില്ല അന്നേരം ഞാൻ പറയാഞ്ഞോണ്ട് ഇനിയിപ്പം അതോടെ നിൽക്കട്ടെ എന്നാൽ ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ പച്ചക്കള്ളമാർ പറയുന്ന ഞാൻ നുണയനാണ് ചതിയനാണ് എന്നൊക്കെ ശ്രീ അനിൽ ആൻറ്റണി എന്നെക്കുറിച്ച് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ചേർത്ത് പറയാം ഈ സംഭവം പണം കൊടുത്തത് തിരികെ വാങ്ങണം എന്ന് അനിൽ ആൻ്റണിയോട് പറയണം അല്ലെങ്കിൽ ആൻ എ കെ എന്നോട് പറയണമെന്ന് എന്നോട് പറഞ്ഞ സംഭവം ഞാൻ രണ്ടു ആളുകളോട് ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് ഇത് കൈക്കൂലി പണമാണെന്ന് നന്ദകുമാർ എന്നോട് പറഞ്ഞിട്ടില്ല രണ്ട് എത്ര എമൗണ്ട് ആണ് എന്ന് നന്ദകുമാർ എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എത്ര എമൗണ്ട് ആണെന്നും എനിക്ക് എനിക്കറിയില്ല പക്ഷേ പിന്നീട് രണ്ട് മൂന്ന് അവസരങ്ങളിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്കൊക്കെ വിശ്വാസമുള്ള ഒരു നേതാവിനോടും ആരാന്ന് ഞാൻ പറയില്ല ഇപ്പോൾ പറയില്ല നേതാവിനോടും കേരളത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ എ കെ ആന്നിയെ ഒരു ആരാധന പോലെ കാണുന്ന ഒരു നേതാവിനോടും ഡൽഹിയിൽ ശ്രീ എ കെ ആൻഡിയുടെയും എൻ്റെയും ഒരു കോമൺ ഫ്രണ്ടിനോടും ഞാൻ ഈ സംഭവം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് പറയാനുണ്ടായ കാര്യം അനിൽ ആൻ്റണി കൈക്കൂലി മേടിച്ചു എന്നുള്ള കോണ്ടാക്ടിലില്ല എ കെ ആന്റണി കേന്ദ്രമന്ത്രിയായിട്ടും മക്കൾക്ക് പൈസ ഇല്ല മക്കൾക്ക് പൈസ ഇക്ക് വിഷമിക്കുകയാണ് വിഷമിക്കുകയാണ് എന്നുള്ളതിന് തെളിവായിട്ട് ഞാൻ ഈ സംഭവം പറഞ്ഞിട്ടുണ്ട് ആ അവരോടത് പറയേണ്ട ആ കോണ്ടാക്സ് ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല അത് വേണമെങ്കിൽ ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം ഞാൻ അനിൽ ആൻ്റണി കൈക്കൂലി വാങ്ങിച്ചു കൈക്കൂലി കൊടുത്തു എന്നുള്ള ധാരണയിലല്ല അന്ന് പത്രക്കാരെ കണ്ടതും എനിക്കങ്ങോട്ട് ധാരണയില്ല അനിൽ ആന്റണി കൈക്കൂലി മേടിക്കില്ല എന്ന വിശ്വാസമാണ് എനിക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഈ നന്ദകുമാർ വന്ന് പറഞ്ഞത് അനിൽ ആന്റണി കുറെ പണം തരാനുണ്ടെന്നാണ് അല്ലാതെ എത്ര ആണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല പറഞ്ഞില്ല തിരിച്ചു കിട്ടാൻ ഇടപെടണമെന്ന് പറഞ്ഞു അത്രേ അതെ അതെ അപ്പൊ ഇടപെട്ടു ഇടപെട്ടു പക്ഷെ അത് ആരോടാണ് വിളിച്ചു പറഞ്ഞതെന്ന് ശ്രീ കുര്യൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല ആരോടാണ് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എന്തിനാണ് പണം കൊടുത്തതെന്ന് നന്ദകുമാർ പറഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് പറയാമായിരുന്നില്ല എന്നോട് പറഞ്ഞില്ല അപ്പോൾ പിന്നെ തിരിച്ചു കിട്ടാൻ കിട്ടാനിടപെട്ടത് എങ്ങനെയാണ് ശ്രീ കുര്യൻ പറഞ്ഞിട്ടാണോ പണം തിരിച്ചു കൊടുത്തത് എന്നോട് പറഞ്ഞു ഞാൻ പണം തിരികെ കൊടുക്കണമെന്ന് വാങ്ങിച്ചെങ്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു അതും ആരാണ് പറഞ്ഞത് ശരി പറയാൽസിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല അതിലൂടെ പറയേണ്ടി വരണമെങ്കിൽ അങ്ങനെ ആവശ്യം വന്നാൽ ഞാൻ പറയും അതിപ്പോൾ അല്ലെങ്കിൽ അനിൽ ആന്റണി എന്താ പറയുന്നത് എന്ന് അറിയട്ടെ അതായത് രാഷ്ട്രീയ മര്യാദ വെച്ച് അന്ന് ആരോട് സംസാരിച്ചു എങ്ങനെയാണ് പണം തിരിച്ചു കൊടുക്കാൻ ഇടയായതെന്ന് ഇപ്പോൾ പറയുന്നില്ല ഇപ്പോൾ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ശ്രീ കുര്യൻ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരായി എന്തെങ്കിലും അനിൽ ആന്റണി പറഞ്ഞാൽ സത്യം മുഴുവൻ വെളിപ്പെടുത്തും വെളിപ്പെടുത്തും അനിൽ ആന്റണി എന്നെ വളരെ മോശമായി വളരെ മോശമായി ചിത്രീകരിച്ച് അധിക്ഷേപിച്ചപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി സാധാരണഗതിയിൽ ഞാൻ അത്ര അധിക്ഷേപങ്ങൾ അവഗണിക്കുമായിരുന്നു എന്നാൽ എ കെ ആന്റണിയുടെ മകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ അത് വേദനിപ്പിച്ചു എന്നിട്ടും ഞാൻ തീരുമാനിച്ചു ഇലക്ഷൻ കാലഘട്ടത്തിൽ ഒരു വാക്കും പറയില്ല എന്ന് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ടാണ് ശ്രീ വിനു ചോദിച്ചപ്പം ഞാനിപ്പോൾ ഇത് പറയുന്നത് പണം തിരിച്ചു കിട്ടാൻ ഇടപെട്ടു എന്നതിനർത്ഥം ഇത് പണം തിരിച്ചു കൊടുക്കാൻ അനൽ ആൻറ്റണിയെ നിർബന്ധിക്കാൻ കഴിയുന്ന ആരോടൊക്കാര്യം പറഞ്ഞു വന്നാണല്ലോ അങ്ങനെയാണ് പണം തിരിച്ചു കൊടുക്കുന്നത് അതെ അപ്പോഴും ഇരുപത്തഞ്ച് ലക്ഷം ഉണ്ടെന്നറിയില്ലായിരുന്നു അറിയില്ല എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ ധരിക്കുന്ന ഇതൊരു കടം വാങ്ങിക്കുന്ന പണമാണെന്ന് അതുകൊണ്ട് ഇരുപത്തഞ്ച് അങ്ങനെ ഒരു മാജം ചെയ്യാൻ പോരും ഞാനോർത്തൊന്നോ രണ്ടോ ലക്ഷം രൂപ എന്ന് ഞാൻ ധരിച്ചോളൂ ഇരുപത്തി ലക്ഷം രൂപ അരിൽ ആന്റി മേടിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല എ കെ എപ്പോഴെങ്കിലും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും പറയില്ല ഇപ്പോഴൊന്നും പറയുന്നില്ല ഈ മകൻ പണം വാങ്ങിയെന്ന കാര്യം ആന്റണി അറിഞ്ഞിരിക്കും എപ്പോഴെങ്കിലും ആ ചോദ്യത്തിന് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല